തമിഴ്നാട്ടിലെ കടവൂർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം കുട്ടിത്തേവാങ്കുകൾക്ക് ഇനി സ്വന്തം. ദിണ്ടുകൽ കരൂർ ജില്ലകളിലെ 11,806 ഹെക്ടർ വനപ്രദേശം തമിഴ്നാട് സർക്കാർ ഇന്നലെ വിജ്ഞാപനം ചെയ്തു. രാജ്യത്ത് കുട്ടിത്തേവാങ്ക് മൃഗങ്ങൾക്കുള്ള ആദ്യ സൗകര്യമാണ് ഇത്തരമൊരു അഭയകേന്ദ്രം. ഈ നീക്കം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കും. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ചട്ടം പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗമാണ് കുട്ടിത്തേവാങ്കുകൾ. ഇവയുടെ വേട്ട തടയാൻ ഇത് സഹായിക്കും. ദിണ്ടുകലിലെ 3 താലൂക്കുകളും കരൂരിലെ 1 താലൂക്കും സംയോജിപ്പിച്ച് വന്യജീവി സങ്കേതം രൂപീകരിച്ചതായി സംസ്ഥാന വനം പരിസ്ഥിതി വകുപ്പ് പറഞ്ഞു. ദിണ്ടുകൽ ജില്ലയിൽ വേദസന്തൂർ, ദിണ്ടുകൽ കിഴക്ക്, നത്തം താലൂക്കുകൾ. കരൂർ ജില്ലയിൽ കടവൂർ താലൂക്ക്. ദിണ്ടുകലിൽ തണ്ണീർക്കാട്, തോപ്പ, സ്വാമിമല, മുടിമല എന്നീ 4 റിസർവ് വനങ്ങൾ ലയിപ്പിച്ചു. കരൂർ ജില്ലയിൽ 11 റിസർവ് വനങ്ങളുടെ ഭാഗങ്ങളും പാലവിടുത്തി സെമ്പിയനത്തം റിസർവ് വനങ്ങളും ചേർത്തു. ദിണ്ടുകൽ ജില്ലയിൽ 6,106 ഹെക്ടറും കരൂരിൽ 5,700 ഹെക്ടറും വനഭൂമി കൂട്ടിച്ചേർത്താണ് വന്യജീവി സങ്കേതം സൃഷ്ടിക്കുന്നത്. കോയമ്പത്തൂരിലെ സാക്കോൺ അഥവാ സലിമലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയെ പഠനം നടത്താൻ ചുമതലപ്പെടുത്തിയിരുന്നു. ട്രിച്ചി, ദിണ്ടുകൽ, കരൂർ, പുതുക്കോട്ടെ, ശിവഗംഗ ജില്ലകളിലാണ് ഈ സസ്തനികളെ പഠനത്തിൽ ആദ്യം കണ്ടെത്തിയത്. രാത്രികാലങ്ങളിലാണ് ഇവ സജീവമാകുക. ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും മറ്റ് ഘടകങ്ങളും ഈ മൃഗങ്ങളെ ദിണ്ടുകലിലെയും കരൂരിലെയും വനങ്ങളിൽ ഒതുങ്ങാൻ പ്രേരിപ്പിച്ചുവെന്ന് പഠനം പറയുന്നു. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും മരങ്ങളിൽ ചെലവഴിക്കുന്നു. ശാഖകൾക്ക് മുകളിലൂടെ കുട്ടിത്തേവാങ്കുകൾക്ക് അതിജീവിക്കാൻ ഒരു ബന്ധിപ്പിച്ച വനവും മേലാപ്പുമരങ്ങളും ആവശ്യമാണ്. പഠന കാലയളവിൽ സാക്കോണിൽ നിന്നുള്ള ഗവേഷണ സംഘം 374 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിൽ ഇവയുടെ എണ്ണം കണക്കാക്കുന്നതിനായി 13 വ്യത്യസ്ത റിസർവ് വനങ്ങളിൽ ട്രാൻസെക്ട് ലൈനുകൾ വരച്ചു. റിസർവ് വനങ്ങളിൽ 1176 എണ്ണത്തെ സംഘം രേഖപ്പെടുത്തി. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 1 പ്രകാരമാണ് ഈ സസ്തനികൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മൃഗത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ പരിപാലനത്തിന് വിശദമായ പഠനം നിർണായകമാണ്. ദിണ്ടുകലിലെ തോപ്പസ്വാമിമല സംരക്ഷിത വനം, കരൂർ ജില്ലയിലെ മുള്ളിപ്പാടി സംരക്ഷിത വനം എന്നിവയാണ് ഏറ്റവും കൂടുതൽ കുട്ടിത്തേവാങ്കുകളെ രേഖപ്പെടുത്തിയ 2 സ്ഥലങ്ങൾ. ചിന്നയംപട്ടി, പന്നമല, വയ്യമലപാളയം റിസർവ് വനങ്ങളിലും ഇവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ചെന്നൈ വണ്ടലൂരിലെ അറിഞ്ഞർ അണ്ണ സുവോളജിക്കൽ പാർക്കിൽ 2 കുട്ടിത്തേവാങ്കുകളുണ്ട്.